നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾ എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് അത്ര പെട്ടെന്ന് പിടിക്കുകയില്ല. കാരണം അത്തരം വിദ്വേഷങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് അമർത്യ സെൻ പറഞ്ഞിരിക്കുകയാണ്. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലെ മുൻ അധ്യാപകനും നോബൽ സമ്മാന ജേതാവുമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അമർത്യ സെൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം മുസ്ലിം വിരുദ്ധതയാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചും മൂന്നാം മോദി സർക്കാരിനെക്കുറിച്ചും പ്രൊഫസർ അമർത്യ സെൻ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മുസ്ലിങ്ങളെയൊക്കെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നത് തന്നെ ഭയങ്കര വിഭാഗതിയെ ചുരുത്തുന്ന പരാമർശമാണെന്നും അമർത്യ സെൻ പറഞ്ഞു. സെൻ മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമായതാണ്. അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 200 പേരെ അപമാനിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. 200 ജനങ്ങളെ അപമാനിക്കുമ്പോൾ അതിൽ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും അപമാനിക്കപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ മോദിയുടെ മനസ്സിൻ്റെ പരിമിതികളെയാണ് സൂചിപ്പിക്കുന്നതെന്നും സെൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം BJPയുടെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ തിരസ്കാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓരോ സമയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് നേതാവിൻ്റെ പ്രധാന പരിപാടി. മാത്രമല്ല, താൻ ജൈവിക ജന്മമല്ലെന്നും ചെയ്തു തീർക്കേണ്ട ജോലി വെടുപ്പായിട്ട് ചെയ്തു തീർക്കാൻ തന്നെ ദൈവം അയച്ചു എന്നാണ് ഒരിക്കൽ പറഞ്ഞിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയാണ് ഇതെല്ലാം പറയുന്നതെന്ന് ഓർക്കണം. പലർക്കും പരിഹസിച്ച് ചിരിക്കുന്നതിനുള്ള വഴി സ്വയം ഒരുക്കുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായി 3 വിജയിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്തി എന്ന പ്രധാനമന്ത്രിയുടെ വീമ്പളക്കൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അമർത്യ സെൻ പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു. ഉദ്വേഗജനകമായ ഒരു അസംബന്ധമാണ് മോദിയുടെ 3 വരവെന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞിട്ടും ഇപ്പോഴും ജനവികാരം എന്താണെന്നോ അവർ എന്താണ് തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതെന്നോ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.